ഹിന്ദു മതവിശ്വാസത്തെ അവഹേളിച്ച് പോലീസ് അസോസിയേഷന്റെ മുഖമാസിക കാവൽക്കരണിയിലെ വാർഷിക പതിപ്പിലാണ് രാമായണത്തിലെ ഭാഗങ്ങളെ അശ്ലീല പരാമർശങ്ങളോടെ കഥാരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തെ പ്രതികരിക്കുവാനായി പി രാജൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചേരുകയാണ്. ശ്രീ പി രാജൻ, താങ്കൾ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പോലീസ് അസോസിയേഷൻ, സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് അസോസിയേഷൻ്റെ മുഖമാസികയിലാണ് ഇത്തരത്തിൽ ഹിന്ദുദൈവത്തെയും ഒപ്പം രാമായണത്തെയും ഒക്കെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഇടത് ചിന്താഗതിക്കാരായ ആൾക്കാർ ഇത്തരത്തിൽ ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ വലിയ രീതിയിൽ സംസാരിക്കുന്നവർ, ഇങ്ങനെയുള്ള ലേഖനങ്ങളൊക്കെ വരുമ്പോൾ വാ മൂടുന്നൊരവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. എവിടെ പോകുന്നു ഈ ആൾക്കാരൊക്കെ തന്നെ? ഇപ്പോൾ ഈ കാവൽക്കൈരളി എന്ന വാർഷിക പതിപ്പിൽ ഇത്രയധികം അശ്ലീല പരാമർശങ്ങൾ, അതായത് രാമായണം ഹിന്ദുക്കളുടെ പുണ്യപുരാതനമായ ഒരു രാമായണം പോലെയുള്ള ഒരു വേദത്തെ ഇത്രയും അധികം അശ്ലീല പരാമർശങ്ങളോടെ ഒരു കഥാരൂപം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ആരും ഇപ്പോൾ പറയാൻ ഒന്നുമില്ല. കേരളത്തിൽ ഹിന്ദുക്കളോട് എന്തുമാകാമെന്നുള്ളൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എങ്ങനെ താങ്കൾ പ്രതികരിക്കുന്നു? അതിന് നിരോധനമോ എതിർപ്പോ അല്ലെങ്കിൽ മറ്റേ നിരോധനമല്ല ഒരു മാർഗം. അതിനെതിരായിട്ടുള്ള അഭിപ്രായം പ്രസിദ്ധീകരിക്കാനായിട്ട് സ്വാതന്ത്ര്യം വേണമെന്നാണ് വാദിക്കേണ്ടത്. സഹോദരിയിൽ മറ്റേ കുഞ്ഞിനെ ജനിപ്പിക്കുന്ന കാര്യവും ഖുറാനിൽ അള്ളാഹുവിന്റെ സാക്ഷാൽ അള്ളാഹുവിന്റെ ഉപദേശപ്രകാരം പ്രവാചകൻ ചെയ്തിട്ടുള്ള ഇന്നാണെങ്കിൽ പോസ്കോ കേസെടുക്കാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ, അതെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അത് എഴുതി പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ അതിനെ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യ വിവര ഏകപക്ഷീയമാണെന്ന് പറയാം എന്നല്ലാതെ ഇതൊന്നും നിരോധിക്കണം എന്നുള്ളതിന് അഭിപ്രായം എനിക്കില്ല. മുമ്പ് രാജഗോപാലാചാരി തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് രാമന്റെ ചിത്രം വെച്ചിട്ട് ഈ ദ്രാവിഡ കഴക്കാരെ ചെരുപ്പ് കൊണ്ട് അടിക്കുന്ന ഒരു ഘോഷയാത്ര നടത്തി. അതിനെ എതിരായിട്ട് അവിടെ കുറച്ച് ഹിന്ദു തീവ്രവാദികൾ നിന്ന് ഈ ഹിന്ദു ഓർത്തഡോക്സ് വിഭാഗം പ്രതിഷേധിച്ചപ്പോ രാജഗോപാലാചാരി ഇത് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുകയാണ് ചെയ്തത്. യഥാർത്ഥ രാമായണ സംസ്കാരത്തിലാണ് വിശ്വസിക്കുന്നതെന്ന് വിചാരിച്ചാൽ ആ സ്വാതന്ത്ര്യം അനുവദിക്കുകയാണ് വേണ്ടത്. ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ ഏതു വിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി, രാമായണത്തിലാണ് ആദ്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഭരണകൂടം വാദിക്കുന്നത്. ഇത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 100-ാം സർഗത്തിൽ വാൽമീകിയുടെ ആദർശ രാജാവായ രാമൻ ഭരതനോട് ഉപദേശിക്കുന്നത് സർവാകരെ നീ വേണ്ട പോലെ ബഹുമാനിക്കുന്നില്ലേ എന്നാണ്. അതായത് ദൈവനിഷേധികൾ പോലുമായ സർവാകരെ, അതാണ് ഹിന്ദു സംസ്കാരം. ഹിന്ദു സംസ്കാരത്തിന്റെ പേരിൽ ഇതിൽ ബഹളം കൂട്ടുന്നത് വാസ്തവത്തിൽ ഹിന്ദു സംസ്കാരത്തോട് ചെയ്യുന്ന അവഹേളനമാണ്. യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത് ഖുറാനായാലും ശരി, ബൈബിൾ ആയാലും ശരി, ഏത് ഗ്രന്ഥമായാലും ശരി, സാമാന്യ മര്യാദയ്ക്കനുസരിച്ചുള്ള ഭാഷ ഉപയോഗിച്ച് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞാൻ അതിനു വേണ്ടിയായി വാദിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ അവരെ അനുകരിച്ച് ഹിന്ദുമതത്തെ ജനാധിപത്യ വിരുദ്ധമായ ഒരു ആക്കുകയും മതേതര ജനാധിപത്യ രാജ്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഏതു മതത്തെയും സ്വാതന്ത്ര്യത്തോടുകൂടി വിമർശിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് യഥാർത്ഥ ഭാരത സംസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നവർ വാദിക്കേണ്ടത്. ശ്രീ പി രാജൻ, താങ്കൾ പറഞ്ഞതുപോലെ ഇത് നിരോധിക്കാനോ അത്തരത്തിലൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ ഹിന്ദു സമൂഹത്തിന് ആകില്ല എന്ന് കരുതിയാണോ ഇത്തരത്തിൽ വീണ്ടും പ്രീണനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്, അല്ലെങ്കിൽ അവഹേളനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്? അല്ലല്ല, മുമ്പേ തന്നെ അവഹേളനം നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ മതപരിവർത്തന ലോബിയും പഴയ കൊളോണിയൽ ആധിപത്യം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരും സാംസ്കാരികമായ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരും വീണ്ടും ഹിന്ദു റിസർജൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഭാരതീയമായ ഒരു നവോത്ഥാനത്തെ നാനാതരത്തിൽ തകർക്കാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ട്. ആ കാര്യം ഉള്ളത് കൊണ്ട് അതിനെ ചെറുക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിനെ ചെറുക്കണമെങ്കിൽ അവരുടേതായ ഈ വിഡ്ഢിത്തരമായ പല വിശ്വാസങ്ങളെയും പരസ്യമായി വിമർശിക്കാൻ ആവശ്യം ഉന്നയിക്കുകയും വിമർശിക്കുകയും വേണം. ഇപ്പൊ ഉദാഹരണത്തിന് ഈ മാസികയിൽ തന്നെ ഇതിനെതിരായി പറയാവുന്ന കാര്യങ്ങള് എഴുതിയേക്കുകയും അവര് പ്രസിദ്ധീകരിക്കുമോ അതേപ്പറ്റി എന്ന് നോക്കുകയും നോക്കിയില്ലെങ്കിൽ അതിന്റെ പേരിൽ നടപടി എടുക്കുകയും പുറത്തു കൊണ്ടുവരികയും അവരുടെ ഏകാധിപത്യപരമായ ചിന്താഗതിയെ പുറത്തു കൊണ്ടുവരികയാണ് വേണ്ടത്, അല്ലാണ്ട് അവരെ അനുകരിക്കുകയല്ല വേണ്ടത്. ശരി, വളരെയധികം നന്ദി ശ്രീ പി രാജൻ പ്രതികരിച്ചതിന്. തീർച്ചയായിട്ടും അവരെ അനുകരിക്കുകയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്കെതിരെ പറയുവാൻ, അത്തരത്തിൽ മറ്റു മതസ്ഥരെ പോലെ പറയുവാൻ ഹിന്ദുക്കൾക്ക് ആകില്ല. അത്ര ഒരു സഹിഷ്ണുത ഹിന്ദുക്കൾക്ക് വന്നു ചേർന്നിട്ടുണ്ട്,
വന്നു ചേർന്നിട്ടില്ല. അത്രയും സഹിഷ്ണുത ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചിന്താഗതിക്കാരായ ആൾക്കാർ ഹിന്ദുക്കളെ വീണ്ടും വീണ്ടും അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിക്കുവാൻ വേണ്ടി ആർ വി ബാബു, ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി, നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, ഹിന്ദു മതവിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ട് പോലീസ് അസോസിയേഷൻ്റെ മുഖമാസയോ കൂടെ വന്നിരിക്കുകയാണ്. ആദ്യം നമുക്കറിയാം, മീശ എന്നൊരു നോവൽ പുറത്തിറങ്ങി, അതിന് തുരുതുരേ അവാർഡുകൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് കണ്ടത്. അവസാനമായിട്ട് വയലാർ രാമവർമ്മ പുരസ്കാരം വരെ കൊടുത്തു. പക്ഷേ പിന്നെയും അതിനുശേഷവും വീണ്ടും ഹിന്ദുക്കളെയും ഒപ്പം ഹിന്ദു മതവിശ്വാസത്തെയും ഹിന്ദു ദൈവങ്ങളെയും അവഗണിക്കുന്ന അവഹേളിക്കുന്ന രീതി തന്നെയാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും നമ്മൾ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ മതിയാകുമോ? ഹിന്ദുക്കളോട് എന്തുമാകാമെന്നുള്ളൊരു സ്ഥിതിയിലേക്കല്ലേ എത്തിച്ചേർന്നിരിക്കുന്നത്? ഇതിനകത്ത് മിണ്ടാതിരിക്കുകയല്ല ചെയ്യുന്നേ, അതാത് സമയങ്ങളിൽ പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നുണ്ട്. പക്ഷേ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ പരിഗണിക്കാവുന്ന തരത്തിലുള്ള ശക്തി ഈ പ്രതികരണത്തിന് കൈവരുമ്പോഴാണ് സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരും ഒക്കെ ഇത്തരത്തിൽ ഇനി ചെയ്താൽ അത് ബുദ്ധിമുട്ടാവും എന്ന് മനസ്സിലാവുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഈ സമൂഹത്തിന് അങ്ങനെ ഭരണകൂടത്തെ നിയന്ത്രിക്കാനോ ഭരണകൂടത്തിന് ശരിയായിട്ടുള്ള രീതിയിൽ ചലിപ്പിക്കാനോ കഴിയുന്ന രീതിയിലുള്ള ഒരു സംഘടിത ശക്തിയല്ല നമ്മൾ ഹിന്ദു സമൂഹം കേരളത്തില്. അതിന്റെ പോരായികയാണ് ഇതൊക്കെ ഈ ഇത് മറ്റ് മത സമൂഹങ്ങളുടെ വിഷയത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ ഒരു മറ്റേ കഥയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കലാസൃഷ്ടിയും ഉണ്ടാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇപ്പൊ ഞാനിതിൽ അത്ഭുതപ്പെടുന്നില്ല. അതിന് കാരണം കാവൽ കൈരളി എന്ന പേരില് ഇപ്പോ ഇവരുടെ വാർഷിക പതിപ്പില് ഈ നിലയ്ക്കുള്ള വളരെ അപമാനകരമായിട്ടുള്ള ഒരു ധാർഷ്ട്യത്തോടെയുള്ള ഒരു കഥ പ്രസിദ്ധീകരിച്ചത് ഞാൻ അത്ഭുതപ്പെടുന്നില്ല എന്ന് പറയാൻ കാരണം, പോലീസിന് ട്രെയിനിങ് കൊടുക്കുന്ന ആരാണ് യഥാർത്ഥത്തിൽ പോലീസിന് ട്രെയിനിങ് കൊടുക്കുന്ന പോലീസ് ട്രെയിനിങ് ക്ലാസ് എടുക്കാൻ ഇവർ ക്ഷണിച്ചു കൊണ്ടുവരുന്ന ആള് സുനിൽ പിളയിടത്തെ പോലുള്ള ആൾക്കാരെയാണ്. ഇപ്പൊ സുനിൽ പിളയിടം വന്ന് ക്ലാസ് എടുക്കുകയാണ്. എന്നിട്ട് സുനിൽ പിളയിടം വന്ന് ക്ലാസ് എടുക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ശബരിമല സംബന്ധിച്ച് അദ്ദേഹം ക്ലാസ് എടുക്കുകയാണ്. ശബരിമല ക്ഷേത്രം അത് ഹിന്ദു ക്ഷേത്രമല്ല, ശബരിമല ഒരു ബുദ്ധക്ഷേത്രമാണ്. ശബരിമലയിലേക്ക് ഭക്തജനങ്ങള് ശരണം വിളിച്ചു പോകുന്നത് ബുദ്ധം ശരണം ഗച്ഛാമി, ആ സംഘം ശരണം ഗച്ഛാമി എന്നൊക്കെ പറയുന്ന ആ ബുദ്ധമത സിദ്ധാന്തത്തിനനുസരിച്ചും ആചാരത്തിനനുസരിച്ചും ഒക്കെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ് പോലീസുകാർക്ക് ക്ലാസ് എടുക്കുകയാണ്. ശബരിമല ഹിന്ദു ക്ഷേത്രമാണോ ബുദ്ധക്ഷേത്രമാണോ എന്നുള്ള കാര്യത്തിൽ പോലീസിനെന്ത് കാര്യം? പോലീസിനെ അത് പഠിപ്പിക്കേണ്ട കാര്യം എന്താണ്? അപ്പോ ഈ ഒരു മനസ്സ് സൃഷ്ടിച്ചെടുക്കുകയാണ് പോലീസിനകത്ത്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ രംഗത്ത്, എല്ലാ രംഗത്തും ഒരു ഹിന്ദു വിരുദ്ധ മനസ്സ് സൃഷ്ടിച്ചെടുക്കുകയാണ്. അപ്പോ സുനിൽ പിള്ളയിടത്തെ പോലുള്ള ആൾക്കാരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്ന ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം സൃഷ്ടികളിൽ ഈ രീതിയിലുള്ള ഹിന്ദു വിരുദ്ധ കലാസൃഷ്ടികൾ കഥകൾ ഒക്കെ വന്നാൽ എന്ത് അത്ഭുതപ്പെടാനുള്ളത്? അതുകൊണ്ട് ഇതൊരു ഒരു തീർത്തും നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമല്ല. ഇത് വളരെ ആസൂത്രിതമായിട്ട് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു വിരുദ്ധ അജണ്ടയുടെ ഭാഗമാണ്. അതിപ്പോൾ ഈ ചെറിയ തലം തൊട്ട്, അതായത് ഈ കോളേജ് തലം അല്ലെങ്കിൽ സ്കൂൾ തലം തൊട്ട് കുട്ടികൾ എഴുതുന്നതും പഠിക്കുന്നതും എല്ലാം ഈ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് എടുക്കാൻ ചെല്ലുന്നതാകട്ടെ, ഇങ്ങനെ ഇടത് ചിന്താഗതിക്കാരും മറ്റാൾക്കാരുമൊക്കെയാണ് അവർ പറയുന്നത് പോലും, കൊച്ചുകുട്ടികളെ പോലും പറഞ്ഞു പഠിപ്പിക്കുന്നതും ഹിന്ദുക്കളോട് അസഹിഷ്ണുത, ഹിന്ദുക്കളോട് അവഹേളനം ആ രീതിയിൽ തന്നെയാണ്. അത് ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് എന്താകും എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, തുടർന്നു കൊണ്ടുപോയി കഴിഞ്ഞാൽ ആവുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറയ്ക്കകത്ത് ദേശവിരുദ്ധരായ സംസ്കാരത്തോടും പാരമ്പര്യത്തോടുമൊക്കെ അവമതിപ്പുണ്ടാകുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം. അതിലേക്ക് അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണിത് മുഴുവൻ. അതെല്ലാ മേഖലയിലും നടപ്പാക്കുന്നു എന്നുള്ളതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ പൊതുസമൂഹത്തിനുള്ളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ശക്തമായിട്ട് ഉയർന്നു വന്നാൽ മാത്രമേ ഇതിന് നമുക്ക് തടയിടാൻ കഴിയൂ. ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, പൊതുസമൂഹം ഇത്തരം കാര്യങ്ങൾക്കെതിരായിട്ട് ശക്തമായിട്ട് രംഗത്ത് വരിക, ഇതിനെ പ്രതിരോധിക്കുക. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത്തരം ഒരു കഥ എഴുതിയത് കൊണ്ട് അല്ലെങ്കിൽ കഥ പ്രസിദ്ധീകരിച്ചാൽ എന്തെങ്കിലും മാനം ഇടിഞ്ഞു വീഴുമോ, ആകാശം തകരുന്നോ, അങ്ങനെയൊന്നും ഒരു വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ ഇത്തരം കഥകൾ പ്രസിദ്ധീകരിക്കുന്ന മാനസികാവസ്ഥയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. എന്തുകൊണ്ട്
ഈ ഒരു വിഭാഗത്തിൻ്റെത് മാത്രം ആയിട്ട് ഇത്തരം കഥകൾ പ്രത്യക്ഷപ്പെടുന്നു എന്ന് വരുമ്പോൾ ആ അതിൻ്റെ ആ മാനസിക പശ്ചാത്തലത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. മറിച്ച് ഇത് സമാനമായി എല്ലാ തരത്തിലും കഥകൾ ഇത്തരത്തിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കും അതൊരു കലാകാരന്റെ സൃഷ്ടിയുടെ ഭാഗമായിട്ട് അയാൾ പലതരത്തിലുള്ള കൃതികളും എഴുതിയിട്ടുണ്ട്, എല്ലാ വിഭാഗങ്ങളെയും സ്പർശിച്ചുകൊണ്ടാണ് എഴുതാറുള്ളത് എന്നൊക്കെ നമുക്ക് സമാധാനിക്കാം. ഇത് അങ്ങനെയല്ല, ഇത് എഴുതരമുള്ളടുത്ത് വാദം കൊച്ചുക എന്നൊക്കെ നമ്മൾ സാധാരണ പറയില്ലേ, എഴുതരമുള്ള ഒരു മേഖലയിലേക്ക് ഇതങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ആസൂത്രിതമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അവഹേളനങ്ങളൊക്കെ നടക്കുന്നത്. ഇതിനെതിരെ പൊതുസമൂഹം തന്നെ ഉയർന്ന പ്രവർത്തിക്കണം. വളരെയധികം നന്ദി ശ്രീ ആർ പി ബാബു പ്രതികരിച്ചിന്. ഇപ്പോൾ പി സി ജോർജ് കൂടി ചേരുകയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. ഹിന്ദുമത വിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ട് പോലീസ് അസോസിയേഷന്റെ മുഖമാസികയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ശ്രീ പി സി ജോർജ് കാവൽ കൈരളിയിലെ വാർഷിക പതിപ്പിലാണ് രാമായണത്തിലെ ഭാഗങ്ങളെ അശ്ലീല പരാമർശങ്ങളുടെ കഥാരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒരു ആസൂത്രിതമായിട്ട് തന്നെ ഇപ്പോൾ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്നും, അതായത് പോലീസിൽ ജോലി ചെയ്യുന്ന ഇടതനുകൂലികളായ ആൾക്കാർ ഇത്തരത്തിൽ ഹിന്ദുവികാരങ്ങളെ ഉണർത്തുക, അതിനു വേണ്ടിയിട്ട് തന്നെയല്ലേ ഇങ്ങനെയുള്ളൊരു അവഹേളനപരമായ രീതിയിൽ നോവലുകൾ പ്രസിദ്ധീകരിക്കുന്നത്? താങ്കളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഇത് അങ്ങനെ ലാഘവ ബുദ്ധിയോട് കണ്ട ശരിയാവില്ല. ഞാനൊരു കാര്യം പറയാം, പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് പിണറായിയുടെ സൃഷ്ടിയാണല്ലോ, അത് ആര് തെരഞ്ഞെടുക്കപ്പെടണം എന്നുള്ള പോലീസ് ഇവിടുത്തെ പോലീസുകാരുടെ പിന്തുണയല്ലത്. മുഖ്യമന്ത്രി തീരുമാന പ്രകാരം ഓരോരുത്തരെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ പോളിസിയാണ് നടപ്പാക്കുന്നത്. ആ ഗവൺമെന്റ് പോളിസി എന്താ? പിള്ളേരുടെ പോളിസി എന്താ? എസ് ടി പിക്ക് എന്താ പിന്തുണ കൊടുക്കാം? മുസ്ലിം സമൂഹത്തെ എങ്ങനെ ഉണർത്താം? മുസ്ലിമിന്റെ എസ് ടി പിയുടെ പിന്തുണ, മുസ്ലിം എന്ന് പറയാൻ കൊള്ളില്ല, എസ് ഡി പിയുടെ പിന്തുണയോടെയാണ് പിണറായി അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ പിണറായി അറിയാതെ ഒന്നും നടക്കില്ല. ഈ പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഏറ്റവും വൃത്തികെട്ട ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ്. പോലീസുകാരുടെ കാര്യങ്ങൾക്കൊന്നും അവിടെ പരിഹാരമില്ല. പോലീസ് അസോസിയേഷൻ എന്തിനാ? അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് സത്യപ്പെടുത്താൻ വേണ്ടിയാണ് പോലീസ് അസോസിയേഷൻ. അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. ഇവിടെ പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ക്രിസ്ത്യൻ വിരോധം വളരെ രൂക്ഷമാണ്. ആ ഹിന്ദു ക്രിസ്ത്യൻ വിരോധം തീർക്കാൻ വേണ്ടി കഥകൾ മാത്രമേ അത് കൂടുതൽ വരും. ഇവര് ഗവൺമെന്റ് എന്ന നിലയിൽ ചെയ്യേണ്ട എന്താ? ഒരു സമുദായത്തെ അപമാനിക്കുന്ന, പ്രത്യേകിച്ച് കോടാനുകോടി ജനങ്ങൾ ആരാധിക്കുന്ന രാമനെയും ശ്രീരാമനെയും ഒക്കെ അപമാനിക്കുക, സീതയൊക്കെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ പേരിൽ കേസെടുക്കണം. ഈ പോലീസ് അസോസിയേഷന്റെ ആ നോവൽ എഴുതിയ ആ പ്രസിദ്ധീകരണം നടത്തിയ ചീഫ് എഡിറ്ററെയും അതോടൊപ്പം അതിന്റെ ലേഖകനെയും ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് അകത്താക്കി നിയമപരമായ നടപടി സ്വീകരിക്കുന്ന നിലയിലേക്ക് പോകണം. എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ഹിന്ദു സംഘടനകളുണ്ട്, ആ മത സംഘടന പറഞ്ഞോളൂ, എനിക്ക് വിരോധമില്ല. ആ സംഘടന ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച ഈ റാസ്കലിനെതിരെ കേസ് കൊടുക്കണം. അജിത്ത് ആ നല്ല കക്ഷിയാ, എനിക്കറിയാം. അവന് കമ്മ്യൂണിസം മാത്രം അരച്ചുകറി കുടിച്ചിരിക്കുക. അവൻ ജനിച്ചു വന്നപ്പോ ചെങ്കുടി കൊണ്ടാ വന്നത്. അവന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് പോന്നപ്പോ അവന്റെ കൈ ചെങ്കുടി ഉണ്ടായിരുന്നു. അവനെ ചെങ്കുടി മാത്രമേ അറിയുള്ളൂ, മറ്റു മനുഷ്യൻ അവനെ അറിയില്ല. അതുകൊണ്ടല്ലേ പിണറായിക്ക് അനുകൂലമായിട്ട് ഇങ്ങനെ ഊളത്തരം തന്നെ കാണിക്കുന്നത്. അജിത്ത് വളരെ എല്ലാ കാലത്തും ഹിന്ദു ക്രിസ്ത്യൻ വിരോധം വെച്ച് പുലർത്തുന്നവനാണ്. ഈ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ആവശ്യം വേണ്ട. ഹിന്ദു സംഘടനകൾ എത്ര കൊണ്ട് ഏതെങ്കിലും സംഘടന ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കണം, ഇവന്റെ പേര് കേസെടുക്കണം, ആ പ്രസിദ്ധീകരണം സ്റ്റോപ്പ് ചെയ്യണം, ആ പ്രസിദ്ധീകരണം പിടിച്ചെടുക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ ഇടപെടൽ നമ്മുടെ പോലീസ് അസോസിയേഷന്റെ മര്യാദ എടുപ്പിക്കാനുള്ള നീക്കം എന്ന നിലയിൽ തന്നെ നീങ്ങണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, വളരെയധികം നന്ദി ശ്രീ പി സി ജോർജ് പ്രതികരിച്ചതിന്. പി സി ജോർജ് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ അവഹേളനപരമായി ഹിന്ദുമതവിശ്വാസത്തെ അവഹേളനപരമായ രീതിയിൽ എഴുതിയ ആ പോലീസുകാരനെതിരെ അതിശക്തമായ നടപടി തന്നെ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. ഉമേഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ഉമേഷ്, നമ്മളോട് പ്രതികരിച്ചവരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇതിനെതിരെ ഒറ്റക്കെട്ടായി ഹിന്ദു സമൂഹം ഉണർന്ന് പ്രതികരിക്കണം. മറ്റൊന്ന്, ഈ പിണറായി സർക്കാരിന്റെ കീഴിൽ ഉള്ള ഇത്തരത്തിലുള്ള ഒരു ഹിന്ദു അവഹേളനം, അതിനെതിരെ ഇപ്പോൾ ഈ മുഖമാസിക പോലീസ് അസോസിയേഷന്റെ മുഖമാസിക എഴുതിയ വി എസ് അജിത് അടക്കമുള്ള പോലീസുകാർക്കെതിരെ, നേരത്തെയും ഇത്തരത്തിൽ പലതരത്തിൽ പോലീസുകാർ ഫേസ്ബുക്കിലൂടെ ഹിന്ദുക്കളെ അപമാനിക്കുകയും ഹിന്ദുവിശ്വാസത്തെ അപമാനിക്കുകയും അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നവരെ നിയമപരമായി തന്നെ എടുക്കണം. അതിനുള്ള ഒരു നടപടി വേണം ഇനി വേണ്ടത്.
തീർച്ചയായും രജനി, അത്തരത്തിൽ ശക്തമായ നിയമ നടപടികൾ തന്നെയാണ് വേണ്ടത്. എന്നാൽ കേരളത്തിൽ അത്രത്തോളം ഇത് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഏറെ ശ്രദ്ധയും. പ്രത്യേകിച്ച് ചർച്ചയിൽ പങ്കെടുത്ത ആളുകളൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ആഭ്യന്തരമന്ത്രിയായ പിണറായി അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന പോലീസ് സേന, ആ പോലീസ് സേനയുടെ മുഖപത്രത്തിൽ ഇത്രത്തോളം അവഹേളനം വരുമ്പോൾ സ്വാഭാവികമായി നടപടിയെടുക്കേണ്ടത് ആര് എന്ന ചോദ്യമാണ് ഏറെ ശ്രദ്ധയും. നേരത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി രാജനൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഹിന്ദു സമൂഹം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഇത്തരം വിമർശനങ്ങളെയും ഇത്തരം അധിക്ഷേപങ്ങളെയൊക്കെ വിശാല മനസ്കതയോടുകൂടി കാണുന്നവരാണ്. എന്നാൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം അവഹേളനമാണെങ്കിലും വിമർശനമാണെങ്കിലും ഒക്കെ മാന്യമായ ഭാഷ ഉപയോഗിച്ചുള്ള വിമർശനങ്ങളെയും അവഹേളനങ്ങളെയും ഒക്കെ അതാത് രീതിയിൽ വിശാലമായി തന്നെ ഉൾക്കൊള്ളും. എന്നാൽ അതിൻ്റെയൊക്കെ പരിധി മറികടന്നുകൊണ്ട് അശ്ലീല പരാമർശങ്ങളോടുകൂടി എത്രത്തോളം മോശമായ രീതിയിൽ ചിത്രീകരിക്കാമോ അതിൻ്റെ അങ്ങേ തലയിലേക്ക് പോയുള്ള വിമർശനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു കാര്യങ്ങൾ എന്ന് തന്നെയാണ് ഏറെ ശ്രദ്ധയും. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ചോദ്യപേപ്പറിൽ പ്രവാചകന്റെ പേരെഴുതിയതിനോട് അധ്യാപകന്റെ കൈ നഷ്ടപ്പെട്ട ഒരു നാട്ടിലാണ് വലിയ പവിത്രമായി ഹിന്ദു മതവിശ്വാസികൾ കാണുന്ന ഹനുമാനെ പോലെയുള്ള ഒരു ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെയൊക്കെ വളരെ മോശമായ രീതിയിൽ അശ്ലീല പരാമർശങ്ങളോടുകൂടി തന്നെ ഇത്തരത്തിലൊരു മുഖപത്രത്തിൽ, അതും സംസ്ഥാന പോലീസ് അസോസിയേഷന്റെ മുഖപത്രത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ എഡിറ്റോറിയൽ ബോർഡിലുള്ള ഒരു പ്രസിദ്ധീകരണത്തിലാണ് ഇത്രത്തോളം രൂക്ഷമായ വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിലേറെ ശ്രദ്ധേയം രജനി. യെസ്, ഹിന്ദു മതവിശ്വാസത്തെ അവഹേളിച്ച് പോലീസ് അസോസിയേഷൻ മുഖമാസിക ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാവൽ കൈരളിയിലെ വാർഷിക പതിപ്പിലാണ് രാമായണത്തിലെ ഭാഗങ്ങളെ അശ്ലീല പരാമർശങ്ങളോടെ കഥാരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഹനുമാനെ അവഹേളിച്ചും ലേഖനത്തിൽ പരാമർശമുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. നിയമപരമായി തന്നെ ഇക്കാര്യത്തിൽ നടപടികൾ എടുക്കണം. ഈ ലേഖനം എഴുതിയ പോലീസുകാരനെതിരെയും അതിൽ എഡിറ്റോറിയൽ അംഗങ്ങൾക്കെതിരെയും അടക്കം, ഒപ്പം പിണറായി സർക്കാരിൻ്റെ ഈ ഹിന്ദു അവഹേളനത്തിനെതിരെ അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം. അതിനുവേണ്ടി ശക്തമായ ഒരു നീക്കം തന്നെ നടത്തേണ്ടതുണ്ട് ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്നും. അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഹിന്ദു ഐക്യവേദി അടക്കം കടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളായിരുന്നു സി ജി ഉമേഷ് പങ്കുവച്ചത്. ഒപ്പം പ്രതികരിച്ചവർക്കും വളരെയധികം നന്ദി.